കത്ത് വിവാദത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് മേയർ ആര്യരാജേന്ദ്രനെ ഓംബുഡ്സ്മാൻ പി എസ് ഗോപിനാഥൻ നോട്ടീസ് നൽകിയതോടെ സി പി എമ്മും സർക്കാരും ആശങ്കയിലാണെന്നാണ് മാപ്പിറകളുടെയും പ്രതിപക്ഷങ്ങളുടെയും പ്രചാരണം. ഓംബുഡ്സ്മാൻ കത്ത് നൽകിയത് ശരിയാണ്. അത് ആര് ഏത് തദ്ദേശ സ്ഥാപനങ്ങളിലെ, അതായത് സംസ്ഥാനത്തെ ഏത് തദ്ദേശ സ്ഥാപനങ്ങളിലെ മേയർക്കോ പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ മെമ്പർമാർക്കോ എതിരെ പരാതി കൊടുത്താലും ഓംബുഡ്സ്മാൻ വിശദീകരണം ചോദിക്കും. അത് സ്വാഭാവികമാണ്, അതൊരു നടപടിക്രമം മാത്രമാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുധീർ ഷാ പാലോട് നൽകിയ പരാതിയിലാണ് ഓംബുഡ്സ്മാൻ ഇപ്പോഴീ കത്ത് മേയർക്ക് നൽകിയത്. പരാതിയിൽ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് 20-ാം തീയതിക്ക് മുൻപ് മേയറും സെക്രട്ടറിയും വിശദീകരണം നൽകണമെന്നും പകർപ്പ് പരാതിക്കാരന് കൈമാറണമെന്നും ഓംബുഡ്സ്മാൻ്റെ നിർദ്ദേശത്തിലുണ്ട്. അടുത്ത മാസം 2-ാം തീയതി രാവിലെ 10:30 ഓൺലൈൻ സിറ്റിങ്ങിൽ മേയറും സെക്രട്ടറിയും പങ്കെടുക്കണമെന്നും ഓംബുഡ്സ്മാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യത കൽപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകാനും അഴിമതി തെളിഞ്ഞാൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാനും ഓംബുഡ്സ്മാന് അധികാരമുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ അധികാരം. ആരോപണങ്ങളിൽ വസ്തുതയില്ലെന്ന് കണ്ടെത്തിയാൽ പരാതി തള്ളും. വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിന്മേലും ഓംബുഡ്സ്മാനാണ് അവസാന തീരുമാനം. അതിന് വാലും പൊക്കി ഓടേണ്ട കാര്യമൊന്നുമില്ല. പോലീസ് അന്വേഷിക്കുന്നതിൽ കൂടുതലൊന്നുമില്ല. ഓംബുഡ്സ്മാനും അന്വേഷിക്കട്ടെ, ആരെ വേണേലും അന്വേഷണത്തിന് ചുമതലപ്പെടുത്തട്ടെ. മടിയിൽ കനമുള്ളവൻ വഴിയിൽ തപ്പിയാൽ മതി. അല്ലാതെ എല്ലാവരും ഒരാരോപണം വന്നാൽ വഴിയിൽ തപ്പേണ്ട കാര്യമില്ല. അതുപോലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ പ്രതിപക്ഷം സംശയത്തോടെയാണ് കാണുന്നത്. ആര്യരാജേന്ദ്രൻ അങ്ങനെ ഒരു കത്തിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് മാപ്പിറകളിലെ മനോരമയും സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ കത്ത് വ്യാജമാണ്. ഈ വ്യാജനെ ആദ്യം പ്രസിദ്ധീകരിച്ചത് മനോരമയാണ്. അവിടെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഉറവിടം കണ്ടെത്താൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. മനോരമ റിപ്പോർട്ടറെ ചോദ്യം ചെയ്താൽ മാത്രം മതി. ആ ലേഖകന് എവിടെ നിന്ന് കിട്ടിയെന്നും അഥവാ ആരെങ്കിലും അയച്ചു കൊടുത്തതാണെങ്കിൽ അതാരെന്നും അറിഞ്ഞാൽ 24 മണിക്കൂറിനകം ഉറവിടം കണ്ടെത്താം. ഇതിൽ വലിയ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. വ്യാജരേഖ ചമക്കലാണ്. ഇത് ചെയ്താൽ തന്നെ ക്രൈംബ്രാഞ്ചിന് കത്തിൽ വ്യക്തത വരുത്താം. എന്നാൽ ക്രൈംബ്രാഞ്ച് അത് ചെയ്യുന്നില്ല. ഇത് കാരണമാണ് അന്വേഷണത്തിൽ പ്രതിപക്ഷം സംശയങ്ങൾ ഉയർത്തുന്നത്. അത് സ്വാഭാവികമല്ലേ? മേയറുടെ ഒറിജിനൽ കത്ത് നശിപ്പിച്ചെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ചും വിജിലൻസും. കത്ത് വിഷയം ചർച്ച ചെയ്യുന്നതിന് ശനിയാഴ്ച കോർപ്പറേഷൻ പ്രത്യേക കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ബി ജെ പിയുടെ 35 അംഗങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ പ്രത്യേക കൗൺസിൽ യോഗം ചേരുന്നത്. മേയറുടെ കൈകൾ ശുദ്ധമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മേയറെ പാർട്ടി സംരക്ഷിക്കും.